ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ട്രൂ ലിവിംഗ് ബൈ മിന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയത് എന്നാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് ട്രീ ഒരുക്കേണ്ട രീതി എൻ്റെ ചെറിയ അറിവിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്രിസ്മസ് ട്രീ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുമായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അതെടുത്തുകൊണ്ട് വന്നു. അതെല്ലാം ഒന്ന് നിവർത്തണം. ഇനി നമുക്ക് എല്ലാം ഒന്ന് വിടർത്തി സ്പ്രെഡ് ചെയ്തൊക്കെ നല്ല രീതിയിൽ അതൊന്ന് ആക്കിയെടുക്കണം, ട്രീ ആയിട്ട് ആക്കിയെടുക്കണം. അപ്പോൾ ഞങ്ങളുടെ ട്രീ എന്ന് പറയുന്നത് 7 feet ആണ്. അപ്പം ഞങ്ങൾക്ക് ആസ് എ ഫാമിലി ക്രിസ്മസ് ട്രീ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡിസംബർ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു നവംബർ ലാസ്റ്റൊക്കെ നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാം ഒരു 3 parts ആയിട്ടായിരിക്കും. അപ്പം ഞാനിത് ബേസ് പാർട്ടാണ് ആദ്യം ഞങ്ങളിത് വിടർത്തുന്നത്. അപ്പം അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം കൂടെ ക്രിസ്മസ് ട്രീ ഒരുമിച്ച് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്താൽ നോക്കിയാൽ ഈവനായിട്ട് നിങ്ങൾക്കിത് ഇതുപോലെ ഈവനായിട്ടൊരു ട്രീയുടെ ഷേപ്പിൽ സ്പ്രെഡ് ചെയ്യാൻ പാടായിരിക്കും. ആദ്യത്തെ പാർട്ട് വെച്ച് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മിഡിൽ പാർട്ട് വെക്കുക, പിന്നെ ടോപ്പ് പാർട്ട് വെക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പവും കുറച്ചുകൂടെ നല്ല ഈവനായിട്ട് നിങ്ങൾക്ക് വിടർത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞങ്ങളത് നല്ലൊരു ടൈം എടുത്തു കേട്ടോ. ഞങ്ങളൊരു 1 hour 1.5 hour എടുത്തു ഇത് ഫുള്ള് നല്ലതായിട്ടൊക്കെ വിടർത്തി ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് ട്രീ നന്നായിട്ട് വിടർത്തുക. അതാ ഇതുപോലെ നല്ല 4 sides വിടർത്തുക. അപ്പോഴാണ് നല്ലൊരു ഫുൾ ലുക്ക് ക്രിസ്മസ് ട്രീക്ക് വരത്തുള്ളൂ. എല്ലാം സമയം എടുത്ത് തന്നെ ഓരോ ഇതളായിട്ട് ഓരോ അതിൻ്റെ ബ്രാഞ്ചസും നന്നായിട്ട് വിടർത്തുക. എന്നാൽ മാത്രമേ ക്രിസ്മസ് ട്രീ നല്ല ഫുൾ ലുക്കിൽ നല്ല രസമായിട്ട് കാണാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ക്രിസ്മസ് ട്രീ എല്ലാം നമ്മൾ നല്ല സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ലൈറ്റ് ഇടുക. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളിത് സെക്കൻഡ് ഡേ ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം സെക്കൻഡ് ഡേ ഞങ്ങൾ ലൈറ്റ് ഇടുകയാണ്. അപ്പം അന്ന് തന്നെ നല്ല ഇരുട്ടിയായിരുന്നു രാത്രി. അപ്പം പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഡേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ പ്രീ ലിറ്റായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഇപ്പം മേടിക്കാൻ കിട്ടും കേട്ടോ. ഓൾറെഡി ക്രിസ്മസ് ട്രീ ലൈറ്റുള്ള ക്രിസ്മസ് ട്രീ അങ്ങനത്തേതാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ. ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പം ലൈറ്റ് ഇല്ലാത്ത ക്രിസ്മസ് ട്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് നമ്മൾ ചെയ്യുന്ന പോലെ എക്സ്റ്റേണൽ ഇടേണ്ട വരും. അപ്പം ഞങ്ങൾ ഒരു വാം വൈറ്റ് ലൈറ്റാണ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് കളറ്. കളർഫുൾ പല കളേഴ്സ് മിക്സ് ചെയ്തിടാം, വൈറ്റ് കളറ് ലൈറ്റ് ഇടാം. അപ്പം ഞങ്ങൾ വാം വൈറ്റ് ആണ്, ഒരു യെല്ലോയിഷ് വൈറ്റ് ആണ്. പിന്നെ ലൈറ്റ് എത്ര ഇടണം എന്നൊക്കെ ഉള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ചിലർ ലൈറ്റ് നല്ല ട്രീക്ക് ചുറ്റും എന്താ പറയുക ചുറ്റിച്ച് ചുറ്റിച്ചാണ് ഇടുന്നത്. ചിലർ ടോപ്പ് ടു ബോട്ടം വെർട്ടിക്കലി ലൈറ്റ് ഇടും. അതും നിങ്ങളുടെ ഇഷ്ടമാണ്, ഇന്നതേ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചുറ്റിച്ച് നമ്മൾ സാധാരണ ക്രിസ്മസ് ട്രീ ലൈറ്റ് ഇടുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ലൈറ്റ് ഇടുന്നത്. ഇതിന് ചുറ്റും എന്താ പറയുന്നത് വലം വെക്കുന്ന പോലെ അങ്ങനെ ആ രീതിയിലാണ് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ലൈറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ട്രീ ആണെങ്കിലും ഒറിജിനൽ ട്രീ ഉണ്ട്, ഫേക്ക് ട്രീ ഉണ്ട്, പിന്നെ പല ടൈപ്പ് മെറ്റീരിയലിൻ്റെ ട്രീ ഉണ്ട്, പിന്നെ പല ഹൈറ്റിലുള്ള ട്രീ ഉണ്ട്, പിന്നെ പല കളേഴ്സിലുള്ള ട്രീ ഉണ്ട്, കംപ്ലീറ്റ് വൈറ്റ് കളർ ട്രീ ഉണ്ട്, കളർഫുൾ ട്രീ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ട്രഡീഷണൽ ട്രീ ആണ്. അപ്പം ഞങ്ങളുടെ ട്രീ ഒരു ട്രഡീഷണൽ കാറ്റഗറി വരുന്ന ട്രീ ആണ്. കംപ്ലീറ്റ്ലി ഗ്രീൻ കളറുള്ള സാധാരണ നമ്മുടെ ഒറിജിനൽ ട്രീയുമായിട്ട് സാമ്യമുള്ള അതേ ട്രീ ആണ്. ഇപ്പോൾ സ്നോ ടച്ച് ഒന്നുമില്ല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതായതാണ് ഒരു ലൈറ്റ് ഇട്ട ഒരു ലുക്ക്. അപ്പം ഞങ്ങൾക്ക് ഒരു ലൈറ്റ് ഇത് 7 feet ഇച്ചിരി വലിയ ട്രീ ആണ്. അപ്പം പിന്നെ നമുക്ക് ഒരു ലൈറ്റ് കൊണ്ട് ഇത് ഫുള്ള് നല്ല ഇതാവത്തില്ല. അപ്പം പിന്നെ ഞങ്ങളൊരു എക്സ്ട്രാ 3 lights കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ടോട്ടൽ 4 lights ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ട്രീയിൽ. അപ്പം നമ്മൾ അടുത്ത ലൈറ്റ് കൂടെ ഒക്കെ ഇടുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീ ആദ്യം സ്പ്രെഡ് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ലൈറ്റ് ഇടുക. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് ട്രീയിൽ. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിബൺ ഇടുക എന്നുള്ളതാണ്. റിബൺ, അപ്പോൾ റിബൺ അല്ലെങ്കിൽ ഗാർലൻഡ് ഇങ്ങനത്തെ എന്താണെങ്കിലും. അപ്പം ഞാനിത് ഇവിടെ ഡേസ് ഓഫ് ജപ്പാൻ എന്ന് പറയുന്ന കടയിൽ നിന്ന് മേടിച്ചാണ്, 12 dirhams ഈ റിബണ്. അപ്പം ഞാൻ ഓരോ വർഷവും ഓരോ തീം അനുസരിച്ചാണ് റിബൺ മേടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കളർഫുള്ളായിരുന്നു എൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ട്രീയിൽ. അപ്പം ഞാൻ ഒരു സിൽവർ കളർ ഗാർലൻഡാണ് ഇട്ടത്. അപ്പം ഈ വട്ടം ഞാൻ എൻ്റെ ഒരു തീം, ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കിയ തീം എന്ന് പറയുന്നത് റെഡും ഗോൾഡനും
പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് വൈറ്റ്, അങ്ങനത്തെ ഒരു തീമിലാണ്. അതാണ് ഒരു ട്രഡീഷണൽ ക്രിസ്മസ് ട്രീയുടെ ലുക്ക്, റെഡ് ആൻഡ് ഗോൾഡൻ. ആ ഒരു കളറിലാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളറ് റിബണാണ് ഈ വർഷം ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് റിബണൊക്കെ ഇടണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. അപ്പം റിബൺ ഇട്ട് കഴിഞ്ഞാൽ ട്രീക്ക് കാണാൻ നല്ല രസമാണ്. പിന്നെ ആ ഒരു ഉള്ളിലൊക്കെ നമുക്ക് ഇച്ചിരി നല്ല ഫുള്ളായിട്ട് ഉള്ള ട്രീ അല്ലെങ്കിൽ പോലും റിബൺ ഇട്ട് കഴിഞ്ഞാൽ ഒരു റിച്ച് ലുക്ക് ട്രീക്ക് തോന്നും. അപ്പോൾ റിബൺ ഒരു സിക്സാക്ക് മോഷനിലാണ് റിബൺ നിങ്ങൾ ട്രീയിലിടേണ്ടത്. നിങ്ങൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി അതൊരു റൗണ്ട് രീതിയിൽ രണ്ട് വശത്തും പോകുന്ന പോലെ ഒരു സിക്സാക്ക് മോഷൻ ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ വേണം ട്രീയിൽ നമ്മുടെ റിബൺ ചേർക്കാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ റിബൺ അല്ലെങ്കിൽ നിങ്ങൾ ഗാർലൻഡ് വല്ലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ക്രിസ്മസ് ട്രീയിൽ ഇടേണ്ടത്. നമ്മുടെ റിബൺ ഞാൻ ക്രിസ്മസ് ട്രീയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് റിബൺ ഇടേണ്ടത്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ പിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ പിക്സ് എന്താന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ഇതുപോലെ ഫ്ലവേഴ്സ്, ഇതുപോലത്തെ ബെറീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഇങ്ങനെ പിക്സ് പോലെ നമുക്ക് അതിലേക്ക് ചേർത്ത് വെക്കാം. അപ്പോൾ അതിനാണ് ക്രിസ്മസ് ട്രീ പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഗോൾഡനും റെഡുമാണ് എൻ്റെ തീം ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളർ ഫ്ലവേഴ്സും ഇതുപോലത്തെ ബെറീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ റിബൺ ഇട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് സിക്സാക്ക് രീതിയിലാണ് ഈ പിക്സ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ റെഡ് കളർ ഫ്ലവർ ഇതാ ഏതെങ്കിലും ഒരു സൈഡിൽ ആദ്യം ആഡ് ചെയ്തതിന് ശേഷം അതിന് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങേ അറ്റത്തും അതുപോലെ ഒരെണ്ണം ആഡ് ചെയ്യും, അതുപോലെ പിക്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പിക്സ് ആഡ് ചെയ്യുന്ന കാര്യമൊന്നും എനിക്ക് പണ്ട് ആദ്യമായിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാം എന്നൊക്കെ കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇങ്ങനെ പിക്സ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞത്. അപ്പം എന്നെപ്പോലെ അറിയാത്തവരായിട്ട് ഒത്തിരി പേര് കാണുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ പിക്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഫ്ലവർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഫ്ലവർ വേസിലൊക്കെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കളറിന് തീമിനനുസരിച്ചുള്ള ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ്, നിങ്ങൾ ഏത് തീമാണോ ഫോളോ ചെയ്യുന്നത് ആ തീമിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നാലാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്സ് ആഡ് ചെയ്യുക. ട്രീ നല്ലൊരു ഫുൾ ലുക്കാവാനും നല്ലൊരു റിച്ച് ലുക്കാവാനും ഒക്കെ ഈ പിക്സ് ആഡ് ചെയ്യുന്നത് സഹായിക്കും. ഭയങ്കര ഒരു റിച്ച് ലുക്കായിരിക്കും നിങ്ങളുടെ ട്രീ കാണുമ്പോൾ. അപ്പോൾ ഈ ഗാർലൻഡും നമ്മുടെ മിക്കവാറും മറ്റ് ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ഈ ഗാർലൻഡ് മിക്കവാറും പുറമേ കാണണമെന്നില്ല. പക്ഷേ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു റെഡ് കളർ ഗാർലൻഡ് അല്ലെ റിബൺ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ ലൈറ്റ് നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ ഇതെല്ലാം കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ബെറീസ് ആഡ് ചെയ്യാം. ബെറീസ് എന്നും എല്ലാം ഇതുപോലെ പിക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് പിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കുത്തി അങ്ങോട്ട് വെച്ചാൽ മതി. അത് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതും നമുക്ക് ഈ ഒരു ബ്രാഞ്ചസിൻ്റെ ഒക്കെ നടുക്കായിട്ട് അതും നമ്മൾ നേരെ കാണുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിക്സും റിബണും എല്ലാം ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാം ക്രിസ്മസ് ട്രീ നല്ലൊരു ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് തൂക്കുക. അപ്പം ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഓർണമെൻറ്റ്സ്, ബിഗ് ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ വലിയ ഓർണമെൻറ്റ്സ് വേണം ആദ്യം നിങ്ങൾ ഹാങ് ചെയ്യാനായിട്ട്. അതിന് ശേഷം മാത്രമേ ചെറിയ ഓർണമെൻറ്റ്സ് ഹാങ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വലിയ ഓർണമെൻറ്റ്സ് ഞാൻ ഒരു ചെറിയ ക്രിസ്മസ് ഹുക്സ് എന്നും പറഞ്ഞ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ എൻ്റെ ഡി ഐ വൈ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 7 തരംസേ ഉള്ളൂ. ഇത് ഞാൻ ഡേയ്സ് ഓഫ് ജപ്പാനിലോ ലുല്ലുവെന്നോ എന്തോ ആണ് മേടിച്ചത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തതിന് ശേഷം അതാണ് ക്രിസ്മസ് ട്രീ ഈ ഒരു വലിയ ഓർണമെൻറ്റിൽ ഹാങ് ചെയ്തിട്ടാണ്, അത് നിങ്ങൾക്ക് കാണാം, ഹാങ് ചെയ്തിട്ടാണ് ഞാൻ ക്രിസ്മസ് ട്രീയിൽ ഇത് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പേസ് നിങ്ങൾക്ക് കാണാം, കുറച്ച് ഗ്യാപ്പ് ഉള്ളൊരു ഭാഗത്ത് ബാക്കിലോട്ടാണ് ഞാൻ ഈ വലിയ ഓർണമെൻറ്റ്സ് എപ്പോഴും ഹാങ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വലിയ ഓർണമെൻറ്റ് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതുപോലെ ആ ഗ്യാപ്പ് ഇത് മറയ്ക്കുകയും ചെയ്യും. വലിയൊരു ഹോള് പോലെ ഗ്യാപ്പ് കിടക്കുന്നത് രസമല്ലല്ലോ, ട്രീ എപ്പോഴും നല്ല ഫുള്ളായിട്ടിരിക്കുന്ന കാണാനല്ല രസം. അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഈ വലിയ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അതുകൊണ്ടാണ് വലിയ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് നിങ്ങൾ ആദ്യം ഹാങ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം ഈ ക്രിസ്മസ് ട്രീ വലിയ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഇടുവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലാവുകയും ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളർ കിടക്കുന്ന കാണാനും നല്ല രസമാണ്. അപ്പം അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്.
അപ്പം നല്ല വലിയ ബിഗ് ഓർണമെന്റ്സ് ഇടുക എന്ന് പറയുമ്പം അങ്ങനത്തെ റൗണ്ട് ബോൾ ടൈപ്പ് ഓർണമെന്റ്സ് മാത്രമല്ല, അത് ഇതുമെല്ലാം വലിയ ഓർണമെന്റ് തന്നെയാണ്. അപ്പം ഇതുമൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഹാങ് ചെയ്യാം വലിയ ഓർണമെന്റ്സ്. ഇനി നമുക്ക് മീഡിയം സൈസ് ഓർണമെന്റ്സും സ്മോൾ ഓർണമെന്റ്സൊക്കെ ഇടാം. അപ്പം നിങ്ങൾ ഓർണമെന്റ്സ് മേടിക്കുന്ന സമയത്ത് പ്ലെയിൻ ആയിട്ടുള്ള ഓർണമെന്റ് മാത്രം മേടിക്കുക, അതായത് ഇതുപോലത്തെ ക്യാൻഡി കെയിനും അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ റൗണ്ട് ഓർണമെന്റ്സ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളത് മേടിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം പ്ലെയിൻ ആയിട്ടുള്ള നമ്മൾ എന്നും കാണുന്ന സാധാ ടൈപ്പ് ബോൾസിനേക്കാളും ഇങ്ങനത്തെ ഇതിനും വില കൂടുതലായിട്ടൊന്നുമില്ല. ഈ ക്യാൻഡി കെയിനും ഈ പ്രിന്റഡ് ആയിട്ടുള്ളതൊക്കെ ആ ഒരു ട്രീ കാണാനൊരു പ്രത്യേക ലുക്കായിരിക്കും. നമ്മൾ എന്നും കാണുന്ന സെയിം ടൈപ്പ് ഓർണമെന്റ്സ് അല്ലാത്ത ഇങ്ങനത്തെ കുറച്ച് ഓർണമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അത് പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് സാധാരണ ടൈപ്പ് ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഉണ്ടല്ലോ, ക്രിസ്മസ് ട്രീ ഓർണമെന്റ്സ് നമുക്ക് ഹാങ് ചെയ്യാം. അപ്പം ഇതെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആയിട്ട് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെയാണ് ഞാൻ എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും പുത്തനായിട്ട് ഒറ്റടിക്ക് മേടിക്കുന്നൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹാങ് ചെയ്യുവാണ്, നമ്മുടെ സാധാരണ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ്. അപ്പം ഞാനാണ് വീഡിയോ ഇടിക്കുന്നത് കേട്ടോ, ഹസ്ബൻഡാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോ മാറ്റി വെച്ചിട്ട് ഞാനും പോയി കൂടും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ട്. ഇതുപോലത്തെ റൗണ്ട് ഓർണമെൻറ്റ്സിൽ തന്നെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ഓർണമെൻ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാം. ഇതാണ് അതിലൊന്ന്. ഇത് കണ്ടില്ലേ, സാധാരണ ഒരു റൗണ്ട് ഓർണമെൻറ്റിൽ നിന്ന് തികച്ചും ഒരു ഡിഫറെൻ്റാണ്. പിന്നെ അതാ ഈ ക്യാൻഡി കെയിൻ ഓർണമെൻറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതാ ഈ ഒരു ഓർണമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, ഇതിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ഓർണമെൻ്റ് ആണ്, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊന്നും ഒരു വലിയ വിലയൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ കാലിഫോർണിയയിൽ നിന്ന് മേടിച്ചാണ്. ഇനി ഞാൻ ഫോളോ ചെയ്യുന്ന ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്പെഷ്യൽ ഓർണമെൻറ്റ്സ് ഇടുക. അതായത് നമ്മുടെ സാധാരണ നോർമൽ ഒരു റൗണ്ട് ഷേപ്പ് ബോൾ ഷേപ്പ് ഓർണമെൻറ്റ്സ് അല്ലാതെ ഇങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇനി ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത്. സ്പെഷ്യൽ എന്ന് പറയുമ്പം എന്താ, സ്റ്റാർ വരുന്നുണ്ട്, അതായത് പോലത്തെ ചെറിയ ക്രിസ്മസ് ട്രീ വരുന്നുണ്ട്, ക്രിസ്മസ് സാന്റ വരുന്നുണ്ട്, അതായത് പോലത്തെ ഇത് ഞാൻ ഈ ഇയർ കാലിഫോർണിയയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനത്തെ ടൈപ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ്, അതായത് പോലത്തെ ചെറിയ സ്റ്റോക്കിങ്സ് പോലത്തെ അങ്ങനത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ റൗണ്ട് അല്ലാത്ത ടൈപ്പ് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ആണ് ഇനി ഞാൻ നെക്സ്റ്റ് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് ഇയറിലേതും ഒക്കെ ആയിട്ടുണ്ട്. ഈ സ്നോഫ്ലേക്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ക്രിസ്മസ് ട്രീയിൽ യൂസ് ചെയ്യുന്നതാണ്, അതൊക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഞാൻ ഈയിടെയായിട്ട് പർച്ചേസ് ചെയ്തത്, ബാക്കി കുറേയെല്ലാം ഈ സ്റ്റാറും എല്ലാം തന്നെ ലാസ്റ്റ് ഇയറിലേക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ ഞാൻ ഡി ഐ വൈ ചെയ്ത കുറച്ച് ഓർണമെൻറ്റ്സും ഉണ്ട്, ആ ഡി ഐ വൈ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അങ്ങനത്തെ സ്പെഷ്യൽ ഓർണമെൻറ്റ്സ് ആണ് ഇനി ഞാൻ നെക്സ്റ്റ് ഹാങ് ചെയ്യാൻ പോകുന്നത്. ഇനി സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീ ടോപ്പർ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രീ ടോപ്പറായിട്ട് സ്റ്റാർ വെക്കാം, ഇതുപോലത്തെ ബോ വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ മൂന്ന് ട്രീ ടോപ്പറാണുള്ളത്. അപ്പോൾ ഈ സ്റ്റാർ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ഇയർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം ഞാൻ ബോ വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബോ ആണ് ഞാൻ ഈ വട്ടം ചൂസ് ചെയ്തത് വെക്കാം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ ഹാങ് ചെയ്യുകയാണ് ട്രീയുടെ ടോപ്പറായിട്ട്. ഇനി എയ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രീയുടെ ബേസ്. അപ്പോൾ ബേസായിട്ട് ട്രീ സ്കേർട്ട് നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ ബ്ലാങ്കറ്റ്. അപ്പോൾ ഞാൻ കുറച്ചൊരു ഫുൾ ലുക്ക് വരാനായിട്ട് ആദ്യം ഒരു വേറൊരു ബ്ലാങ്കറ്റ് അടിയിൽ വെച്ചു, അതിന് മുകളിലായിട്ട് ഞാൻ ഈ വൈറ്റ് ബ്ലാങ്കറ്റാണ്. അപ്പോൾ ട്രീ സ്കേർട്ട് മേടിക്കേണ്ടവർക്ക് മേടിക്കാം, പക്ഷേ അത് നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. ഞാൻ ഇവിടെയാണേലും ഓൺലൈനിലും കടയിലും ഒക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബ്ലാങ്കറ്റ് വെച്ചിട്ടാണ് ഒരു ട്രീ ബേസായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രീ ബേസായിട്ട് ബാസ്ക്കറ്റും വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്യുന്നത്, അതാണ് എയ്ത്ത് സ്റ്റെപ്പ്. ഇനി നയൻത് സ്റ്റെപ്പ്, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്രിസ്മസ് ട്രീയുടെ അടിയിൽ പ്രസൻറ്റ് വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇതുപോലൊരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റാപ്പിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സാധാരണ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സും അല്ലെങ്കിൽ അതായത് ദീപാവലി സ്വീറ്റ്സിൻ്റെ ബോക്സാണ്, പിന്നെ ടിഷ്യൂ ബോക്സ് ഉണ്ട്, ഇതൊക്കെ ഞാൻ കളയാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചുമ്മാ ഷോയ്ക്ക് വേണ്ടി വെക്കുന്നതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്രിസ്മസ് റാപ്പ്
പേപ്പർ വെച്ചിട്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് ഞാൻ റാപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ വെക്കും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതുകൂടെ ആകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഫുൾ കംപ്ലീറ്റ് ആയി. ഇത് നല്ല ഫണ്ണാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ് നമ്മളെല്ലാവരും കൂടെ ഇതെല്ലാം ഒരുക്കുന്നതും. അത് എല്ലാ വർഷവും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ പ്രസൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസിൻ്റെ ഏറ്റവും അവസാനത്തെ ഫുൾ ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കാണാം. What a feeling, now it's time for Christmas. And Christmas is my favorite time of year. It's beginning to look like all my wishes are coming true. That's why I cheer. I've been busy decking the halls. I've been kind to big and small. And now it's... ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയ വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. നന്നായി എൻജോയ് ചെയ്താണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തതുപോലെ നിങ്ങളും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.